ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേയിലെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബിസി ആയിട്ടുള്ള വർക്കിംഗ് ലേഡീസിന് ഹെൽപ്പ് ചെയ്യുന്ന ടൈം മാനേജ്മെൻറ്റും അല്ലാതെ ഹോം മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സുമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ദാ ഇന്ന് രാവിലെ ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ കൂടുതലായിട്ട് വീക്ക്ലി അധികം ഇടിയപ്പം ഉണ്ടാക്കി വയ്ക്കും. രാവിലത്തേൻ്റെ കൂടാതെ തന്നെ കുറച്ച് എക്സ്ട്രാ ഇടിയപ്പം ഉണ്ടാക്കി വയ്ക്കും. അപ്പം നമുക്ക് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ടും ഇടിയപ്പം കഴിക്കാറുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഇടിയപ്പത്തിൻ്റെ ഈ ഒരു അച്ചുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ച് തട്ടുകളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അതെനിക്കിവിടെ ഹെൽപ്പിംഗ് ചേച്ചി വരുമ്പം വലിയ പ്രശ്നമല്ല. അതല്ലെങ്കിൽ ഞാൻ ഡിഷ് വാഷറിലിടും. ഡിഷ് വാഷറിൽ നമുക്ക് സ്റ്റീലിടാൻ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇടിയപ്പം എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇടിയപ്പത്തിന് മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്ന കറികളെന്ന് പറഞ്ഞാൽ മുട്ടക്കറി ഉണ്ടാക്കും, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കും, പിന്നെ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കും. ചിക്കൻ കറിയിൽ തന്നെ പൊട്ടറ്റോ വേവിച്ചിട്ടിട്ട് അങ്ങനെ എടുക്കാറുണ്ട്. കടലക്കറി ആക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. പിന്നെ ഈ ബിസി ആയിട്ടുള്ള ദിവസത്തിൽ ഇടിയപ്പവും ഇങ്ങനത്തെ കറികളും ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇതിനു വേണ്ടിയുള്ള മസാല പ്രീ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അതായത് നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി നല്ല പോലെ വഴറ്റിയിട്ട് ഒരു സ്വല്പം എണ്ണ കൂടുതലെടുക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പൊടികളും ചേർത്ത് നല്ല പോലെ ഒരു മസാലയാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിലോട്ട് വയ്ക്കും. പിന്നെ നമ്മൾ ഏത് ദിവസമാണോ നമുക്ക് രാവിലെ കറി ഉണ്ടാക്കേണ്ടത് അതെടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് വിട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് പയ്യെ ചൂടാക്കി ചൂടാക്കി എടുത്ത് പിന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ അല്ലെങ്കിൽ വറുത്തരച്ചത് എല്ലാം ചേർക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കറികളെല്ലാം തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്കിവിടെ ചിക്കൻ കറിയാണ്. അപ്പം കറി ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിലും അത് അല്ലെങ്കിൽ കറികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രീ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിലും നമുക്ക് നമ്മുടെ രാവിലെ തിരക്കുള്ള രാവിലകൾ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ വർക്കിൻ്റെ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ജോലി സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. കാര്യം നമ്മൾ ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിരിക്കണം. മിക്കവാറും നമ്മൾ രാവിലെ തന്നെ നമ്മളൊരു ഓഫീസ് ജോബ് പോലെ തന്നെ രാവിലെ തന്നെ കാര്യങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം ആ ഓഫീസ് ടൈം ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. എങ്കിൽ കൂടിയും നമുക്ക് ചില സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രയോറിറ്റീസ് മാറ്റേണ്ടി വരും. അപ്പോൾ ഇപ്പം ഒരു 9 to 5 ജോബ് പോലെ തന്നെ ആഫ്റ്റർ 5 നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ആ ഓഫീസ് ടൈമിൽ നമ്മൾ കൂടുതലും നമ്മുടെ ജോലിക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കൃത്യമായൊരു സ്കെഡ്യൂൾ ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ആ ഒരു ടൈം നമ്മൾ രാവിലെയാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നത് 4:45 ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. 5 മണിക്ക് അലാം വെച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും നല്ല ഉറക്കം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 4:45 ഇടയ്ക്ക് എണീക്കും. അപ്പം ഈ 4 to 5 എന്ത് ചെയ്യണം, 5 to 6 എന്ത് ചെയ്യണം, 6 to 7 എന്ത് ചെയ്യണം, ഇതെല്ലാം ഞാൻ തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് വയ്ക്കും. അപ്പം നമുക്ക് വീക്ക് ഡേ റുട്ടീൻ ഉണ്ടാവണം. അതുപോലെ
മോർണിംഗ് റുട്ടീൻ, ആഫ്റ്റർനൂൺ റുട്ടീൻ, ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിരിക്കണം. അതുപോലെ നമുക്ക് വീക്കെൻഡും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക, അതുപോലെ ഹോളിഡേയ്സ് പ്ലാൻ ചെയ്യുക, വെക്കേഷൻ പ്ലാൻ ചെയ്യുക. നല്ലപോലെ ഒന്ന് പ്ലാൻ ചെയ്ത് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഈസി ആയിരിക്കും, പ്രത്യേകിച്ച് വർക്കിംഗ് ലേഡീസിന്. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലികൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് ഒരു സാധാരണ ഹോം മേക്കർക്കാണെങ്കിൽ നമുക്കിഷ്ടംപോലെ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ, കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയമാണ്. പക്ഷേ നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് പ്രയോറിറ്റീസ് കൂടുതലാണ്. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലികൾ പ്രയോറിറ്റൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രയോറിറ്റി ലോ ആക്കി വെച്ചിട്ട് അത് പിന്നീടത്തേക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും മാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ നമ്മുടെ ലൈഫ് ഈസി ആക്കാനും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ഷെഡ്യൂൾ ചെയ്ത് പോവുക. അതുപോലെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടും അതുപോലെ നമ്മളുടെ ജോലിയിലെ നമ്മുടെ എംപ്ലോയറുമായിട്ടും ഒക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വർക്കിംഗ് ലേഡിക്ക് നല്ലപോലെ സ്മൂത്തായിട്ട് ജോലിയും അതുപോലെ ഫാമിലിയും നല്ലപോലെ കൊണ്ടുപോകാൻ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് കുറച്ച് റിയലിസ്റ്റിക് ആവുക. എല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു രീതി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അതായത് നമ്മുടെ വീട് പിക്ചർ പെർഫെക്റ്റ് നീറ്റായിട്ടിരിക്കുക, അതുപോലെ നമുക്കുണ്ടാക്കാവുന്ന ഫുഡ്, നമ്മൾ കഴിയണതും സിമ്പിൾ ഫുഡിലോട്ട് കുറച്ച് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കുമല്ലോ. ഇനിയത്തെ നമ്മൾ ഒട്ടും വിട്ടുപോകരുതാത്തൊരു കാര്യമാണ് സെൽഫ് കെയർ. കാരണം നമ്മൾ ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രേക്ക് എടുക്കണം. പ്രത്യേകിച്ച് ITപോലെയുള്ള ജോബ്സൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾക്ക് ഇരുന്നിടത്തുനിന്നൊക്കെ എഴുന്നേൽക്കാനും എല്ലാം നമ്മൾ ചെയ്യണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. എക്സസൈസിന് നമ്മളൊരു സമയം കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യമാണ് ഉറക്കം. ഇപ്പോൾ സമയത്തിന് ഉറങ്ങുക, മാക്സിമം നേരത്തെ ഉറങ്ങാനൊക്കെ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഹോം ബാലൻസൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യുന്നത് മോൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് മാഗി നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ മാഗി നൂഡിൽസിനെ കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രിപ്പയർ ആക്കാം. ഇപ്പോൾ ദാ ബെഡൊക്കെ ഒന്ന് പെട്ടെന്ന് മേക്ക് ചെയ്ത് ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറുകയാണ്. പിന്നെ കുറച്ചധികം നേരം നമ്മൾ ജോലിയിൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ലോണ്ടറി എന്തെങ്കിലും വിരിച്ചിടാനുണ്ടെങ്കിൽ മുകളിൽ പോയി അത് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഏരിയ വാക്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ വാക്യൂം ചെയ്യും. ഇതൊക്കെ നമ്മുടെ ജോലി തിരക്കനുസരിച്ചാണ് കേട്ടോ. ഒത്തിരി ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു വീക്ക് ഡേ റുട്ടീൻ പോകുന്നത്. അപ്പോൾ ലഞ്ചിനിന്ന് തക്കാളി ചമ്മന്തിയും പിന്നെ ഫിഷും ഫ്രൈ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്നാക്സിനുള്ള പഴം കൂടി പൊരിക്കുന്നുണ്ട് കേട്ടോ. പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മയുടെ നല്ല ടേസ്റ്റുള്ള അടിപൊളി പഴംപൊരിയാണ്. അപ്പോൾ ഉമ്മ വന്ന സ്ഥിതിക്ക് നമുക്ക് പഴംപൊരി മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ പഴംപൊരി ആക്കിയെടുക്കുകയാണ്.
പിന്നെ ബാക്കി വന്ന ഇച്ചിരി പഴം കൊണ്ട് ഞാൻ ബനാന കേക്കും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ഞാൻ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് ഇവിടെ ദാ ചൂടാറാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡിന്നർ ഇന്നൊന്ന് പുറത്തുനിന്ന് കഴിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ മുന്നേ പോയിട്ടുള്ള ഇഡലി കഫേയിൽ പോയിട്ട് ഇഡലിയോ ദോശയോ എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ചെറിയ നൈറ്റ് ഡ്രൈവ് പോലെയും പിന്നെ വലിയ ഹെവി ഇല്ലാത്തൊരു ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ ഇഡലി കഫേയാണ്, നമ്മുടെ കലൂരുള്ള ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കഫേയാണ്. ഒരുപാട് ആളുകൾ വരും കേട്ടോ. അവിടെയുള്ള കോഫിയും നല്ല രസമുള്ള കോഫിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.